ശിവേട്ടു എന്തെത്രേ? അത് എന്തൊക്കെയാ കഴിച്ചേ? രണ്ട് കഷ്ണം പുട്ട്, രണ്ട് പപ്പടം, ഒരു മുട്ടക്കറി, ചായ. എന്തൊക്കെയാ കഴിച്ചേ? രണ്ട് കഷ്ണം പുട്ട്, രണ്ട് പപ്പടം, ഒരു കറി, ഒരു ചായ. അപ്പം 22 10 32 32 8 90 തൊണ്ണൂറാ? എന്റെ ചേട്ടാ രണ്ട് കഷ്ണം പുട്ട്, രണ്ട് പപ്പടം, ഒരു മുട്ടക്കറി, ചായക്ക് 90 രൂപ. രണ്ട് കഷ്ണം പുട്ട്, രണ്ട് പപ്പടം, ഒരു മുട്ടക്കറി, ചായക്ക് 70 പുട്ടേ ആ പുട്ട് പൊറാട്ട അരിച്ചു. അതാണ് അത്ര കൂടാൻ കാരണം. അപ്പൊ പൊറാട്ടക്ക് 8 8 16 12 12 60 60 എന്റെ ചേട്ടാ രണ്ട് കഷ്ണം പുട്ട്, മുട്ടക്കറി, പപ്പടം, ചായ കഴിച്ചത്. ഇത്ര ഒന്നാവൂല. എന്റെ അടുത്ത് എന്തുണ്ട്? ഉള്ളത് തന്നിട്ട് പോ, കച്ചവടം മുടക്കല്ല. അത് മര്യാദ കിട്ടിയതായി പറ്റിച്ച്. പാട്ടിടിച്ചതായിരിക്കും കണക്ക് പിടിപ്പിച്ച്. ജോയിസാറേ ശിവേട്ടാ 1 2 3 അവരിലോട് ചായ പറ്റിത്തിരി കൂടുണ്ട് കേട്ടോ. ആ അവർ കൂപ്പഴുതി കൊടുക്ക ശിവേട്ടന് സംഭാവന. ഒരു വടംപൊരി, ഒരു ഉണ്ടംപൊരി. കൈക്ക് എന്ത് പറ്റിയോ പറഞ്ഞു കൊടുക്കണു. ഈ മെമ്പർ ഞങ്ങളും ജീവൻ പണയം വെച്ച് ഇടപെട്ടോണ്ടാ കൊച്ചേട്ട ഫ്ലക്സേക്കറായിരുന്നു. എന്നിട്ട് ഉണ്ണിയാഴ്ച കയറി ഗുണ്ടാളെ മേഞ്ഞു എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ഉണ്ണിയാഴ്ച വരുമ്പോഴേക്കും കൊച്ചേട്ടനവർ ഉറക്കിയാനെ ഈ മെമ്പർ ഇടപെട്ടുണ്ടല്ലേ. ജോയിച്ചാറേ കണ്ടോടാ, പണ്ടം കണ്ട് സ്കൂളിൽ പഠിപ്പിച്ച ജോയി മാഷ്ടെ പേര് ഇപ്പോഴും വിളിക്കണ കേട്ടാ. കണ്ട് പഠിച്ചോ. സ്കൂളിൽ പഠിപ്പിച്ച സാറല്ല, പണ്ടി സ്റ്റേഷനിൽ നിന്നെച്ച എസ് ഐ ആ ജോയ് സാറ്. അന്ന് ഇയാളെ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ട് കുരിച്ചിരുത്തി മുതുകിലിടിച്ചിട്ടുണ്ട് അയാള്. അതിന്റെ വേദന കൊണ്ടാ ഇപ്പോഴും കൈ പോക്കുമ്പോ ജോയ് സാറേ എന്ന് വിളിക്കണത്. എന്താ വിജയമേ? മനോജേട്ടൻ ഇതിലെങ്ങനെ വന്നു? മനോജാ? മനോജ് ആ ഉണ്ണിയാർച്ചയുടെ ചീട്ടുകൾ ക്ലബിൽ എന്തായാലും ഉണ്ടാവും. മനുഷ്യനെ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പൂട്ടിച്ചാഞ്ഞൂട. പൂട്ടിക്കാനാ? ഞാനെല്ലാം മന്ത്രി വിചാരിച്ച നടക്കില്ല. പോയി ചായ എടുക്കണം. സന്നിച്ചോ ഇന്ന് നല്ല പെരിശാണല്ലോ. എന്നാ ഞാൻ ബ്ലെയിം. തുറക്ക് തുറക്ക്. ആ തുറക്കാൻ തുറക്കാ. നീ കാലത്തിൽ കോയിലിട്. ഞാനിട്ട്. മനോജേട്ടൻ ഇങ്ങോട്ട് എങ്ങനെ വന്നു? ആ എനിക്കറിയത്തില്ല. മനോജിന്റെ ആരാ? ഭാര്യ. എന്താ കാര്യം? അമ്മയെ ആശുപത്രി കൊണ്ടുപോവാൻ കാശുമായിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയതാ. കാശ് ഞാൻ തരാ, പക്ഷേ ഗെയിം ഒന്ന് കഴിയണം. ഇത് ഉണ്ണിയാഴ്ച നടത്തുന്ന ക്ലബ്ബാ? ഏ ഇവിടെ അനാവശ്യം കാണിച്ച അടിച്ചൊതുക്കി പായ കെട്ടിവിടും. വിജയമ്മ പോയിക്കോ. പടയപ്പ സുനാമി ഉണ്ടാപ്പി. സണ്ണി കുടിഞ്ഞ പെണ്ണെ കാണുമ്പോ എന്തോ ഒരു ജലദോഷം. ആ അതങ് ഒഴിപ്പിച്ചേക്ക്. ¡Vamos!
ബാംഗ്ലൂർ ഒട്ടക്കാ വന്നത്? എന്ത് കോലാടിയത്? എന്താ അവളുടെ കോലത്തിന് ഒരു കുറവ്? നിനക്ക് അവള് മോളായിരിക്കും, എനിക്ക് അവളെന്റെ ആൺകുട്ടിയാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ ആർച്ചയെ? ചുമ്മാ ആണുകാഴ്ച തടതാ പോരാ, കെട്ടിച്ചു വിടാൻ പോണ പെണ്ണാ, ആ വിചാരം വേണം. ഓ, നിനക്ക് എപ്പോഴാ ഈ കുടുംബബോധമൊക്കെ വന്നത്? പണ്ടൊന്നും ഈ കുടുംബം നോക്കാതെ സർക്കസ് കളിച്ച് നടന്നപ്പോഴല്ലേ ഇവള് തള്ളയാത്തത്. അതെ, അവള് ഭർത്താവിന്റെ അനിയന്റെ മോളായിട്ടല്ല, ഉണ്ണിയാർച്ചയുടെ മോളായിട്ട വളർന്നത്. അപ്പൊ കുറച്ച് ആണത്തൊക്കെ വേണം. വാ മോളെ, നമുക്ക് അകത്ത് പോവാ. പറ മോളെ, എന്തൊക്കെയുണ്ടായിരുന്നു കോളേജിലെ വിശേഷങ്ങള്? അവളുടെ സ്വഭാവം നിനക്കറിയാൻ മേലേ. കാര്യം നീ അവളുടെ അച്ഛനാ, പക്ഷെ റാണിമോൾ എന്തെങ്കിലും പറഞ്ഞാ ചിന്നമ്മ സഹിക്കുവോ? ഞാൻ കുടുംബം നോക്കാത്തവനാ, അതെന്റെ ഗതികേട്. എന്ത് കരുതി എന്റെ മോളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാ? അണ്ണാക്കി പഴുത്ത ഇറക്കിയേ നിവൃത്തിയുള്ളൂ. കെട്ടിയവനായ എന്നെ എന്തൊക്കെ പറയുന്നു, നീ അതെല്ലാം വിട്. ആകെ രണ്ടടി നാലഞ്ചേ മുഴുപ്പുള്ളൂ അമിതാഭ് ബച്ചൻ എന്ന വിചാരം. എടാ, മനുഷ്യന്മാരെ പോലെ പൊക്കം വേണം, എന്നാലേ മക്കൾ ഇവരെ അംഗീകരിക്കത്തുള്ളൂ. ഇവിടെ ഉള്ള പുതപ്പ് തന്നെ ഇത്രയും നാളായിട്ട് പുതയ്ക്കാനൊക്കെ നടക്കുന്ന ഹതഭാഗ്യനാ ഞാൻ. ഇയാളിക്കല്ലേ കമ്പിളി പുതപ്പ്? ഇവനെയൊക്കെ ഒട്ടകപ്പക്ഷിയുടെ മുട്ട വെച്ച് വിരിച്ചതാണോ? നട്ടപ്പനെ പോലെ പൊങ്ങിയൊന്ന് പോവുക. നമ്മളെയൊക്കെ എന്തിനിങ്ങനെ ഉണ്ടാക്കി കളഞ്ഞോ? കണ്ണുള്ളവനെ കാണൂ, കാതുള്ളവനെ കേൾക്കൂ. അടുത്ത മാസം ഒരു മേജർ ഓപ്പറേഷൻ വിധേയമാവുന്ന ഈ പിഞ്ചോമനയുടെ ജീവൻ രക്ഷിക്കുവാൻ സുമനസ്സുകൾ കരുണ കാട്ടേണമേ. പാവപ്പെട്ട അച്ഛനും അമ്മയ്ക്കും ജനിച്ച ഈ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ നിങ്ങളോട് യാചിക്കുകയാണ്. കരുണ കാട്ടേണമേ, കരുണ കാട്ടേണമേ. ഇവിടെ നിർത്തട. കൊച്ചുണ്ടല്ല, ആ ഇറങ്ങി രണ്ടുപേരും വേഗം ഇറങ്ങും ചേട്ടൻ, പറഞ്ഞു ചെന്ന് ദുഃഖത്തോടെ നില്ല്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മളെ പോലെ മജ്ജയും മാംസവും മാനുഷിക വിചാരവുമുള്ള ഈ പിഞ്ചുകുഞ്ഞ് ഒരു മാരക രോഗത്തിന് അടിമയാണ്. പ്രിയമുള്ളവരെ, കണ്ടാൽ തിളങ്ങുന്ന ഈ മുഖത്തിന് പിന്നിൽ ബ്രെയിൻ ട്യൂമർ എന്ന മാരക രോഗം മരണം കാത്തുവെച്ചിരിക്കുകയാണ്. അതിനാൽ ഒരു മേജർ ഓപ്പറേഷൻ ചെയ്താൽ ഒരുപക്ഷെ ഈ പുഞ്ചിരി മായാതിരിക്കും. അതിന് 25 ലക്ഷം രൂപ ചിലവ് വേണം. നിങ്ങളുടെ കയ്യിലുള്ള പൈസകൾ തന്ന് ഈ പാവം കുഞ്ഞിനെ രക്ഷിക്കൂ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഞങ്ങളെ പൊന്നോമനകളായി കണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസകൾ തന്ന് ഞങ്ങളെ സഹായിക്കൂ. പാടാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ പാട്ടുകൂടെ പാടിയേനെ. പ്രിയമുള്ളവരെ, സഹായിക്കൂ. ഈ പുഞ്ചിരി നിങ്ങൾക്ക് കാണണ്ടേ? നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകി ഈ പാവം കുടുംബത്തെ രക്ഷിക്കൂ. എല്ലാരും ഒന്ന് ദയനീയതയോടെ നോക്കട കേർക്ക. പാപം ഈ പിഞ്ചു കുഞ്ഞിനെ രക്ഷിക്കൂ. ഇവിടെ ഇവിടെ ഇത്രയൊക്കെ കിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ബക്കറ്റ് കണ്ടപ്പോൾ ഞങ്ങളുടെ പകുതി മനസ്സറിഞ്ഞു. വിടറാ, നിന്നെ എനിക്ക് അത്ര വിശ്വാസം അകത്തോട്ട് പോയി. നിങ്ങൾ നൽകിയ സഹകരണത്തിനും പ്രോത്സാഹനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്രയാവുന്നു. അകത്തോട്ട് കയറ്, അതുവഴിയൊക്കെ പോകരുത്. ആ ചെറുക്കൻ ബക്കറ്റ് കേടാൻ നോക്കണേ. ഡേ, ചന്ത പിരിയുന്നതിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു പിരിവിട്ടു. വേഗം വിടകൊണ്ട്. പ്രിയമുള്ളവരെ, 2600, 2700, 2100, 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
രാവിലെ മുതൽ നിന്റെ ചെല്ലും ചെലവും ഇതിന്റെ പെട്രോളും ഞാനല്ലേ. പിന്നെ എന്ത്? ഓടിക്കല് മാത്രല്ലോടോ, പിന്നെ ബക്കറ്റ് എടുത്ത് തെണ്ടുന്നത് ഞാൻ തന്നെയല്ലേ. എന്റെ മൈക്കിന്റെ 2500 രൂപ കാട്ടു. ഈ ഊത്ത കോളാമ്പിക്ക 2500 രൂപ ഒന്നും ജനിപ്പിക്കാതെ പോണ. 1000 വെച്ചോ, അത് എന്റെ പട്ടി കൊണ്ട് കൊടുത്താ മതി. നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒന്നും ഇല്ലെങ്കിൽ ഇതൊരു കാരുണ്യ പ്രവൃത്തിയല്ലേ. അടുത്ത ആഴ്ച തമിഴ്നാട്ടിൽ ശരീരം മൊത്തം പൊള്ളി ഒരാളെ ഞാൻ കൊണ്ടുവരും. അപ്പൊ നമുക്ക് അതെടോ, ഞാൻ വാടകയ്ക്ക് എടുത്ത തന്നെ ഒരു പണിയും ഇല്ലാതെ ഇരുന്ന് ചൊറിയും കുത്തി ടെസ്റ്ററും കടിച്ചോണ്ടിരുന്ന തനിക്ക് ഞാൻ ഒരു പണിയെന്നില്ല. അത് എന്നെ വലിയ കാര്യമാണ്. നിനക്ക് ഉച്ചക്ക് ചിക്കൻ ബിരിയാണിയും ഈ പേട്ട് ചെറുക്കൻ കിൻഡർ ജോയും മേടിച്ചു കൊടുത്തപ്പോ തന്നെ രൂപ അവലിയടക്കം ഇറങ്ങിയത്. ഇതിനെ വിളിച്ചോണ്ട് പോവാൻ നോക്കപ്പോ.
അപ്പൊ നാളെ ഒറ്റപ്പാലം ഗസ്റ്റ് ഹൗസിന്റെ ഫ്രണ്ടിലാണ് ഡ്യൂട്ടി. ചെറുക്കനെ വിളിച്ചോണ്ടങ്ങ് വരണം. ഇന്നത്തെ പോലെ അല്ല, നാളെ കുഴിമന്തിയും കുലുക്കി സർബത്തുമാണ് ഷൈൻ ചെയ്യാറെ. അമ്മേ, കൈകാലിന്റെ ചലനം നഷ്ടപ്പെട്ട ഈ ചെറുപ്പക്കാരന്റെ ചികിത്സക്കായി ഉദാരമായ സംഭാവനകൾ നൽകി സഹായിക്കൂ.